മോർണിംഗ് ഗേൾസ്, നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പഠിക്കുന്നതിൻ്റെ മുമ്പേ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം സ്പെഷ്യൽ ഐറ്റംസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയൊക്കെയാണ്, ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുമ്പം, ഫസ്റ്റ് വൺ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, സെക്കൻഡ് വൺ ഇൻട്രസ്റ്റ് ഓൺ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇൻട്രസ്റ്റ് ഓൺ എം പി എ നോൺ പെർഫോമിംഗ് അസെറ്റ്സ് എന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോണത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട്. ഓക്കെ, എന്താണ് നോക്കുക റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് പാർട്ട് ഓഫ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ വിച്ച് റിലേറ്റ്സ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരിയഡ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മുഴുവനായിട്ടും ഈ വർഷത്തിൻ്റെ ഡിസ്കൗണ്ട് ആയിരിക്കില്ല, ചില ഭാഗം അതിലുള്ള സം പാർട്ട് മേ റിലേറ്റ്സ് ടു ദ നെക്സ്റ്റ് ഇയർ. ആ ഒരു പാർട്ട് ഓഫ് ഡിസ്കൗണ്ട് ഇസ് നോൺ ആസ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. ഓക്കെ, ഇപ്പം റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്താണ് അൺഏൺഡ് എമൗണ്ട് ഓർ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫോർ ദോസ് ബിൽസ് വിച്ച് മെച്യുർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ദ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് എന്ന് പറയാം, അതേപോലെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയാം, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്നൊക്കെ എല്ലാത്തിനും എല്ലാം ഒരു മീനിങ് തന്നെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി നിങ്ങൾ മനസ്സിലാക്കണം. ഡിസ്കൗണ്ട് കിട്ടുന്ന സമയത്ത് ദാറ്റ് ഡിസ്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ജേണൽ എൻട്രി ഇതാണ്, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട് കേട്ടോ, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ താഴെയായിട്ട് തന്നെ എഴുതണേ ബുക്കിൻ്റെ, ഞാൻ എഴുതാൻ വിട്ടുപോയി, എമൗണ്ട് ഓഫ് ബിൽ ഇൻ ടു ഡിസ്കൗണ്ട് റേറ്റ് ഇൻ ടു അൺഎക്സ്പയർഡ് പീരിയഡ്, അൺഎക്സ്പയർഡ് പീരിയഡ് ഡിവൈഡഡ് ബൈ 365. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഇൻ റെസ്പെക്ട് ഓഫ് കേരള ബാങ്ക് ലിമിറ്റഡ് ഓൺ 31 December 2012 ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു നാല് ബില്ല് തന്നിട്ടുണ്ട്, ബിൽസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നാലെണ്ണമാണ്, ഒന്ന് January 17 കിട്ടിയതുണ്ട്, February 7, March 9, March 20. ഇതിൻ്റെ ഓരോന്നിൻ്റെ ടേംസ് തന്നിട്ടുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പം എന്താണെന്ന് നിങ്ങൾക്കറിയാം, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകത എന്താ, ഇപ്പം ഒരാൾ എമൗണ്ട് തരാനുണ്ടെങ്കിൽ അവർ ഒരു പ്രോമിസറി നോട്ട് പോലെ തരിക ചെയ്യുക, അങ്ങനെ 3 months കഴിഞ്ഞിട്ട് തരാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ January 17 കിട്ടിയ ബില്ലിൻ്റെ ടേം എന്ന് പറയുന്നത് 4 months ആണ്, ആൻഡ് ഇറ്റ് ക്യാരീസ് എ ഡിസ്കൗണ്ട് ഓഫ് 17%, ആൻഡ് ദ എമൗണ്ട് ഓഫ് ദാറ്റ് ബിൽ ഇസ് 365. ഓക്കെ, രണ്ടാമത്തെ ബിൽ, അതായത് February 7 കിട്ടിയ ബില്ലിൻ്റെ ടേം ഇസ് 3 months, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 18%, ആൻഡ് എമൗണ്ട് ഓഫ് ദാറ്റ് ബിൽ 7,30,000. അതേപോലെ രണ്ട് ബില്ലും കൂടെ ഉണ്ട്, March 9 March 20 കിട്ടിയിട്ടുള്ള, ആൻഡ് ഡിസ്കൗണ്ട് റേറ്റ് ആൻഡ് എമൗണ്ട്സ് ആർ ഓൾസോ ഗിവൺ. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, കാൽക്കുലേഷൻ ഓഫ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. അപ്പം ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ, ഇപ്പോൾ January 17 ഒരു ബില്ല് കിട്ടി, അത് അതിൻ്റെ ടേം പറയുന്നത് 4 മാസമാണ്, 4 months. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ജാൻവരി മുതൽ, അതായത് ജാൻ കഴിഞ്ഞാൽ ഫെബ്, മാർച്ച്, ഏപ്രിൽ, മെയ്യിലാണ് ഈ ബില്ല് മെച്യുർ ആവുക, അതായത് May 17 ശരിക്കും ബിൽ മെച്യുർ ആവുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 3 days ഗ്രേസ് പീരീഡും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിബേറ്റ് കാണുക. ഓക്കെ, അപ്പം January 17 കിട്ടിയ ബില്ലിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 4 months എന്ന് പറയുമ്പം
മെയ് 17th ശരിക്കും ആ ബില്ല് മെച്ചൂർ ആവുക. പ്ലസ് 3 ഡേയ്സ് ഗ്രേസ് പീരീഡ് എന്ന് പറയുമ്പം ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാ വരിക? May 20th, 2012. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് 31st March 2012. ആ മാർച്ച് 31 കഴിഞ്ഞിട്ട് എത്ര ദിവസമുണ്ട്? May 20th നോക്കണം. അപ്പം മാർച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിലിൽ ഒരു 30 ഡേയ്സ് വരും, പ്ലസ് മെയ്യില് 20th, അപ്പോൾ 20 ഡേയ്സ്. അപ്പോൾ അൺഎക്സ്പയർഡ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ഡേയ്സ്. 30 + 20 മനസ്സിലാവുന്നുണ്ടോ? ഇനി എമൗണ്ട് ഓഫ് ബിൽ എന്ന് പറയുന്നത് 365, റേറ്റ് 17%. സോ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഫോർമുല പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, എമൗണ്ട് ഓഫ് ബിൽ ഇൻ ടു ഡിസ്കൗണ്ട് റേറ്റ് ഇൻ ടു അൺഎക്സ്പയർഡ് പീരീഡ് ഡിവൈഡഡ് ബൈ 365. എമൗണ്ട് ഓഫ് ബിൽ 365, റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 17% ഇൻ ടു അൺഎക്സ്പയർഡ് പീരീഡ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 50 ദിവസം, 50 ÷ 365, ദാറ്റ് കംസ് 8500. ഓക്കെ, ഇനി ഇതേപോലെ രണ്ടാമത്തെ ബില്ലെടുക്കുക. രണ്ടാമത്തെ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് കണ്ടുപിടിക്കണം. ബില്ലിൻ്റെ ഡേറ്റ് എന്നാ? February 7th ആയിരുന്നു. എത്ര മന്ത് ഉണ്ട്? 3 മന്ത്സ്. അപ്പോൾ February 7th കഴിഞ്ഞാൽ March 7th, April 7th, May 7th. May 7th വരെയാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ശരിക്കും May 7th വരിക, പ്ലസ് 3 ഡേയ്സ് ഗ്രേസ് പീരീഡ്. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഒരു 3 ദിവസം നിങ്ങൾ അധികം കൂട്ടിക്കൊള്ളണം. അപ്പം May 7th എന്ന് പറയുമ്പോൾ ഏതാ വരിക? പ്ലസ് 3 വരുമ്പം May 10th, 2012. അതാണ് ഡ്യൂ ഡേറ്റ് ഓഫ് ദാറ്റ് ബിൽ. അപ്പം നിങ്ങൾ നോക്കണം ഈ അക്കൗണ്ടിങ് ക്ലോസ് ചെയ്തിട്ട്, അക്കൗണ്ടിങ് പീരീഡ് ക്ലോസ് ചെയ്യുന്നത് 31st March അത് കഴിഞ്ഞിട്ട് May 10th വരെ എത്ര ദിവസമുണ്ട്? അപ്പം May 10th വരെയുള്ള ദിവസം നോക്കുന്ന സമയത്ത് ഏപ്രിലെ 30 ദിവസം പ്ലസ് മെയ്യിലെ 10 ദിവസം, അങ്ങനെ 40 ഡേയ്സ്. അതാണ് നമ്പർ ഓഫ് അൺഎക്സ്പയർഡ് ഡേയ്സ്. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എമൗണ്ട് ഓഫ് ബില്ലും 730,000 റേറ്റ് ഓഫ് ഡിസ്കൗണ്ടൊക്കെ ക്വസ്റ്റ്യനിൽ തന്നത് തന്നെ. ഇനി റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് എമൗണ്ട് ഓഫ് ബിൽ? 730,000 ഇൻ ടു റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് 18% ഇൻ ടു അൺഎക്സ്പയർഡ് പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചു 40 ÷ 365. സോ ദാറ്റ് കംസ് 14,400. സെയിം വേ കാൽക്കുലേറ്റ് റിബേറ്റ് ഓൺ ദി അതർ ടു ബിൽസ് ഓൾസോ. March 9th ഒരു ഡേറ്റ് വരുന്ന ബില്ലുണ്ട്, അപ്പോൾ അതിൻ്റെ ടേം തന്നിരിക്കുന്നത് 3 മന്ത്സാണ്. അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്നാ വരിക? March 9th കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ April 9th, May 9th, June 9th. June 9th വരെയാണ് ശരിക്കും വരുന്നത്, പ്ലസ് 3 ഡേയ്സ്. അപ്പോൾ 9 + 3 എന്ന് പറയുമ്പോൾ 12. അപ്പോൾ June 12th, 2012 ആണ് ഡ്യൂ ഡേറ്റ് ഓഫ് ദാറ്റ് ബിൽ. അപ്പോൾ എത്ര ദിവസം ഉണ്ടാവും March 31st കഴിഞ്ഞിട്ട്? അതായത് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് June 12th വരെയുള്ള ഡേയ്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ March 31 കൂട്ടിയാൽ ഏപ്രിലെ 30 ദിവസം, മെയ്യില് 31 ഡേയ്സ്. അപ്പോൾ 30 + 31 = 61. 61 + June 12th വരെയല്ലേ, +12 എന്ന് പറയുമ്പം 73 ഡേയ്സ്. ഓക്കെ, ഇതാണ് അൺഎക്സ്പയർഡ് പീരീഡ് എന്ന് പറയാം. എമൗണ്ട് ഓഫ് ബിൽ ആൻഡ് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഇസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ബിൽ ഇൻ ടു റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഇൻ ടു അൺഎക്സ്പയർഡ് പീരീഡ് 73 ÷ 365. സോ 6370. സെയിം വേ കാൽക്കുലേറ്റ് റിബേറ്റ് ഓൺ ദ ലാസ്റ്റ് ബിൽ. അതായത് March 20th ആണ് ഡേറ്റ് ഓഫ് ബിൽ ആൻഡ് ടേം ഇസ് 2 മന്ത്സ്. 2 മാസമാണ് മെച്ചുവർ ആവാൻ വേണ്ടിയിട്ട് വേണ്ട ടൈം. അപ്പം March 20 കഴിഞ്ഞാൽ 2 മാസം എന്ന് പറഞ്ഞാൽ April 20, May 20. ഓക്കെ, May 20 എടുക്കാൻ പാടില്ല, അതിൻ്റെ കൂടെ പ്ലസ് 3 ഡേയ്സും കൂടെ എടുക്കാം. അപ്പം May 23. ഡ്യൂ ഡേറ്റ് ഓഫ് ദ ബിൽ എന്ന് പറയുന്നത് എത്രയാണ്? May 23rd, 2012. ഇനി എത്ര ദിവസം ഉണ്ടാവും അക്കൗണ്ടിങ് ഇയർ എൻഡ് ക്ലോസ് ചെയ്തിട്ട്? എത്ര ഡേയ്സ് ഉണ്ടാവും May 23 വരെ നോക്കണം. അപ്പം March 31 പൂട്ടുന്നത്, മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിലെ 30 ഡേയ്സ്, മെയ്യിലെ 23 ഡേയ്സ്. 30 + 23 എന്ന് പറയുമ്പോൾ 53 ഡേയ്സ് ആണ് അൺഎക്സ്പയർഡ് പീരീഡ് എന്ന് പറയാം. അപ്പം എമൗണ്ട് ഓഫ് ബിൽ ആൻഡ് ഡിസ്കൗണ്ട് റേറ്റ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ.
So rebate on bills discounted is equal to 1 lakh into 18% into 53 divided by 365. That comes 2614. Next step, find out total rebate on bills discounted. That is 8,500 plus 14,400 plus 6,370 plus 2614. So total 31,884. That is rebate on bills discounted. And if you are asked to pass journal entry, ഇതില്ല പറയുന്നില്ല. ഇനി അഥവാ എൻട്രി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ എഴുതണം. Discount account debtor to rebate on bills discounted 31,884. മനസ്സിലായോ? Thank you.